LDF സർക്കാരിന്റെ മികവിൽ കേരളത്തിന് ബമ്പറുകളുടെ പെരുമഴ കാലമാണ്. ഇപ്പോൾ ആരോഗ്യ പരിപാലനത്തിൽ രാജ്യത്ത് കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും മനുഷ്യ നന്മയ്ക്ക് ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീചിത്ര മെഡിക്കൽ സെന്റർ സംഘടിപ്പിച്ച ബയോമെഡിക്കൽ വിവർത്തന ഗവേഷണ ദേശീയ സമ്മേളനത്തിൽ അന്താരാഷ്ട്ര കോൺഫറൻസും ശില്പശാലയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ബ്രെയിൻ ഗെയിൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ലോകത്ത് എവിടെയുമുള്ള മഹാപ്രതിഭകളെ ക്ഷണിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. നൊബേൽ സമ്മാന ജേതാക്കളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരുമായി നമ്മുടെ ഗവേഷണ തലത്തിൽ ഇടപെടാനുള്ള അവസരമൊരുക്കുന്ന സ്കോളർ ഇൻ റെസിഡൻസ് പദ്ധതിയും നടത്തിവരികയാണ്. മലയാളി ഗവേഷകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഒരുക്കും. അക്കാര്യത്തിൽ കേരളത്തിലെ ന്യൂനതകളും പരിഹരിക്കും. മെഡിക്കൽ ഡേറ്റ ശേഖരവും പ്രധാനമാണ്. വളരെ വലിയൊരു ഡേറ്റ ശേഖരണം ഇപ്പോൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലുണ്ട്. മികച്ച ഗവേഷണ പഠനത്തിനായി അവർ വളരെ സുരക്ഷിതമായി വിദഗ്ധർക്ക് ലഭ്യമാക്കണം എന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഇത്തരമൊരു പൊതു പശ്ചാത്തലത്തിലാണ് ഇവിടെ കോൺഫറൻസും ശില്പശാലകളും ആരംഭിക്കുന്നത്. ഇത് യുവ ഗവേഷക സമൂഹത്തിന് ആവേശമാകട്ടെ എന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിനും തുടക്കം കുറിച്ചിരുന്നത്. നമ്മുടെ LDF സർക്കാർ കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കും അത് പ്രയോജനകരമായ തരത്തിൽ ജനങ്ങൾക്ക് എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായി നിലകൊള്ളുകയാണ്.